നമസ്കാരം. ആർഎസ്എസ് ആണോ ഉത്തരവാദി? ന്യായമായ ഒരു ചോദ്യം. അമേരിക്കൻ മണ്ണിൽ ഒരൊറ്റ മുസ്ലിമിനെയും കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപിന് പറയേണ്ടി വന്നു. ആർഎസ്എസ് ആണോ ഉത്തരവാദി? റഷ്യ എന്ന രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റഷ്യൻ മുസ്ലിമുകൾക്ക് റഷ്യക്കാരെ ജീവിക്കാം, അല്ലെങ്കിൽ അള്ളാഹു അല്ല ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ആർഎസ്എസുകാരനായിട്ടാണോ? സിറിയൻ മുസ്ലിങ്ങൾക്ക് യൂറോപ്പിൽ താമസിക്കാൻ ഇടം കൊടുത്തതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ തന്നെ രണ്ടായി പിളർന്ന് ബ്രിട്ടൻ പുറത്തുപോയി. ആർഎസ്എസ് ആണോ അതിന് ഉത്തരവാദി? സിറിയയിൽ നിന്നും യൂറോപ്പിലെത്തിയ മുസ്ലിങ്ങൾ അവിടെ കലാപം ഉണ്ടാക്കുന്നത് ആർക്കെതിരെയാണ്? ആർഎസ്എസിനെതിരായിട്ടാണ്. യൂറോപ്പിലാകെ മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഇതിനും ആർഎസ്എസ് ആണോ ഉത്തരവാദി? കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഖുറാൻ നിരോധിക്കുകയും മദ്രസകൾ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. ആർഎസ്എസ് ആണോ ഉത്തരവാദി? സിറിയയിൽ നിന്നും അഭയം തേടിപ്പോയ ഒരൊറ്റ മുസ്ലിമിനെയും സൗദി അറേബ്യയിലോ അറബ് രാജ്യങ്ങളിലോ കാലുകുത്താൻ അനുവദിച്ചില്ല. അതിന് സൗദി പറഞ്ഞ ന്യായീകരണം ഇങ്ങനെയാണ്: ഈ വരുന്നവർ സൗദിയിൽ കലാപമുണ്ടാക്കും, സൗദിയുടെ സ്വൈര്യ ജീവിതം നശിപ്പിക്കും എന്നാണ്. സൗദി രാജാവ് ആർഎസ്എസുകാരനായിട്ടാണ്. പാകിസ്ഥാനിൽ നൂറുകണക്കിന് മുസ്ലിം പള്ളികൾ മുസ്ലിങ്ങൾ തന്നെ ബോംബ് വെച്ച് തകർക്കുന്നു. ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ക്രൂരമായി മുസ്ലിങ്ങൾ തന്നെ കൂട്ടക്കൊല ചെയ്യുന്നു. ആർഎസ്എസ് ആണ് ഉത്തരവാദി? ശ്രീലങ്കയിലെയും മ്യാൻമറിലെയും അഹിംസാവാദികളായ ബുദ്ധ സന്യാസിമാരെ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ തോക്കും വാളും എടുപ്പിച്ചത് ആർഎസ്എസ് ആണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെ മഹാപാപമാണ് ഈ വിവരദോഷികൾ കാണിച്ചു കൂട്ടുന്നത്! അവിടെ എത്ര ആർഎസ്എസുകാരുണ്ടായിട്ടാണ്? ഭാരതത്തെ കത്തിച്ചും കലാപമുണ്ടാക്കിയും വെട്ടിമുറിച്ചും മുസ്ലിങ്ങൾ നേടിയെടുത്ത പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ആർഎസ്എസുകാരൻ ഭരിക്കുന്ന ഭാരതത്തിലല്ലാതെ ലോകത്തെവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഇത്രയും സുരക്ഷിതരായി ജീവിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പേരിൽ ദൈവത്തിന് നിരക്കാത്തത് ചെയ്താൽ ദൈവം പൊറുക്കില്ല. പിന്നല്ലേ ആർഎസ്എസ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.